അതിന്റെ ചുള്ളിയിൽ എനിക്കും കഴിക്കാലോ. ഞങ്ങള് സോൻഗീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ സ്റ്റേ ചെയ്ത്. മഹാരാഷ്ട്ര തന്നെയാണ്, മഹാരാഷ്ട്ര ബോർഡറിന് അടുത്ത് തന്നെ ഒരു 60 കിലോമീറ്റർ ബാക്കിലാണ് സോൻഗീർ പറഞ്ഞ സ്ഥലം. അപ്പൊ സോൻഗീർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങളിപ്പോ 6 മണിക്ക് ഇറങ്ങി. ഇനി ഇതാ ഒരു 10-50-60 കിലോമീറ്റർ ഉണ്ട് ഇനി അങ്ങോട്ട്. നമ്മള് ബോർഡർ ക്രോസ് ചെയ്യണില്ല, ബോർഡർ ക്രോസ് ചെയ്യാൻ. അതെ, പക്ഷെ നാളെ നമ്മള് സുഖമായിട്ട് ബോർഡർ ക്രോസ് ചെയ്യും. ബോർഡർ ക്രോസ് ചെയ്ത് ഞങ്ങൾ നാളത്തെ നടത്തുന്ന ഞങ്ങൾ മധ്യപ്രദേശിലാക്കാനാണ് പ്ലാന്. അപ്പൊ ഇനി ഞങ്ങൾ മാക്സിമം ബോർഡറിന്റെ അടുത്ത് പോയിട്ട് സ്റ്റേ ആവണം. എന്നാലാണ് നമുക്ക് നല്ല സേഫ് ആയിട്ട് നല്ല പകലില് ഫ്രഷ് ആയിട്ട് നമുക്ക് മധ്യപ്രദേശിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞങ്ങള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന 60 കിലോമീറ്റർ 65 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫാസ്റ്റായി നടന്നിട്ട് കുറച്ച് ലേറ്റ് ആയാലും നല്ല ഏരിയ എന്നാ പറഞ്ഞത്. ഇനി അങ്ങോട്ട് മഹാരാഷ്ട്ര ബോർഡർ വരെ നല്ല ഏരിയ എന്നാ പറഞ്ഞത്. നല്ല അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്ന് കുറച്ച് കൂടുതൽ നടക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മൂന്ന് സ്റ്റേറ്റിലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. അതെ, ഇനിയിപ്പോ 4th സ്റ്റേറ്റിൽ എന്താണ് അവസ്ഥ എന്നറിയില്ല. എല്ലാം സപ്പോർട്ട് ഉണ്ടാവും തന്നെ എനിക്ക് കരുതണത്. നമ്മള് മാപ്പൊന്നും വെച്ചിരുന്നില്ല കേട്ടോ, അങ്ങോട്ട് വരുമ്പോ ഒരു വൈകുന്നേരത്ത്, കാരണം ഇങ്ങനെയൊക്കെ സ്ട്രൈറ്റ് റോഡാണെന്നാ കാണിച്ചത്. അപ്പൊ പിന്നെ വെറുതെ മാപ്പ് വെച്ചിട്ട് നമ്മുടെ ചാർജ് തീർക്കണ വിചാരിച്ചിട്ട് അത് മാപ്പൊന്നും വെക്കാതെ വന്നേ. അപ്പൊ ഈ ഏരിയ ആണ് നമ്മള് ശരിക്കും ഇന്നലെ വരേണ്ട ഏരിയ ഉണ്ടായിരുന്നത്. അവ പഠിച്ചവനെ ആ സമയത്ത് ഒരാളെ എത്തിച്ചു എന്ന് പറയുമ്പോ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ. നമ്മളെവിടെ രാവിലെ നടക്കുമ്പോഴായിരിക്കും നമുക്ക് അത് ആ വഴി ഭയങ്കര ഡേഞ്ചർ ആണ് എന്ന് തോന്നുക അല്ലെ. ഇതിപ്പോ രാത്രി വരികയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡേഞ്ചറാ, കാരണം ഇവിടെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയില്ല. നമ്മൾ നടന്നു പോവല്ലേ, ആരും അറിയില്ല. അപ്പൊ നമുക്ക് ഇന്നലെ നല്ലൊരു ഹെൽപ്പാണ് അവര് ചെയ്തത് അല്ലെ. മുന്നോട്ടൊന്നും ഇല്ല കാണുന്നുണ്ടാവും. ഒരു എന്താ പറയാ, മൊത്തം ആളില്ലാത്ത ഏരിയ ആണ്. ഒരു ഹോട്ടലോ അങ്ങനത്തെ ഒരു കാര്യം, ഹോട്ടലോ പമ്പോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഏരിയ ആണ് ഈ ഏരിയ. വെറും ഹൈവേ ആണ്, ഹൈവേയില് വണ്ടികൾ മാത്രമേ പോകുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നലെ ഈ ഏരിയ വരാത്ത ഭാഗ്യാണ്. ഇന്നലെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇന്നലെ അവിടെ നിന്ന് എന്തോ ഭാഗ്യം തന്നെ. ഇത് കണ്ടോ, എനിക്ക് ചായ അല്ല പാല കാറ്റ് തരുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാല് ഇരിക്കാൻ വിടൂല അവിടെ. അപ്പൊ ഞാൻ ചൂട് പറഞ്ഞാല് അവിടെ അത്ര നേരം ഇരിക്കണല്ലോ. അപ്പൊ ഇതാവുമ്പോ പിന്നെ വേഗം കുടിച്ച് നീക്കാന്നുള്ളതില് അത്ര പോലെ ഒന്നും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല എന്നാ പറയണത് അല്ലെന്നോ. അല്ല, വെയില് നല്ല മറ്റേ ചൂടാവണതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം അല്ലേ. നമ്മളൊരു ബ്രിഡ്ജിന്റെ മേലേക്കാണ് പോണത്. ഒരു വലിയൊരു നദി ഉണ്ട് ഇവിടെ, നദിയുടെ പേര് ഇതുവരെ അവിടെ എഴുതിയിട്ടില്ല. നദി കുറച്ച് വലിയ നദിയാണിത്. അപ്പൊ ഞങ്ങള് നെറ്റിൽ നോക്കിയപ്പോ താപ്പി ബ്രിഡ്ജ് ആണിത്, താപ്പി റിവർ ബ്രിഡ്ജ് എന്നാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ ആരെങ്കിലും അങ്ങനെ ഈ ഇത് എവിടെയെന്ന് പറഞ്ഞാല് ശിർപ്പൂരിലെത്തുന്നതിന്റെ മുന്നേ ആണ് ഈ ബ്രിഡ്ജ്. അപ്പൊ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മതി, കമന്റ് പറഞ്ഞാൽ മതി, കമന്റ് അറിയിച്ചാൽ മതി. ഞങ്ങളിപ്പോ നെറ്റിൽ നോക്കിയപ്പോ ഇങ്ങനെയാണ് കണ്ടത്. ഇപ്പൊ നമ്മളിത് ആ സവാൽദേ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഹോട്ടലിൽ ഏതെങ്കിലും കയറണം. ഇവിടെ നിന്ന് ഹോട്ടല് തുറന്നിട്ടില്ല, ഈ ഒരു ഹോട്ടലൊന്നും. കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് ഇനി ഹോട്ടലിൽ കയറുന്നത്. അവിടെ ഒരു ബോർഡുണ്ട്, ഉണ്ടവാട് പറഞ്ഞ സ്ഥലത്തേക്ക് ലെഫ്റ്റിലേക്കാണ് 4 കിലോമീറ്റർ പോകണം. അതേപോലെ സവാൽഡ റൈറ്റിലേക്ക് 1 കിലോമീറ്റർ, ഷിന്ദ് കേഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 20 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇത് സവാൽഡ എന്ന് പറയുന്ന ടൗൺ ആണ്, പക്ഷേ ഹൈവേയിൽ ടൗൺ ഇല്ല. റൈറ്റ് സൈഡിലേക്ക് 1 കിലോമീറ്റർ പോയാലാണ് ടൗൺ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോട്ടലൊന്നും ഇപ്പോൾ കാണുന്നില്ല, മുന്നോട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയിട്ട് കഴിക്കണം. നോക്കി ഇവിടെ ഒരു HP ന്റെ പമ്പ്,
അമേരിക്കന്റെ ഫ്ലാഗ് പോലെ ഉണ്ട് അല്ലേ അമേരിക്ക അമേരിക്കയുടെ ലുക്ക് ഉണ്ട് അല്ലേ ഇവിടെ ഫ്ലാഗ് അല്ലേ ഇവിടെ ഇൻഡോറിലേക്ക് ഇനി 206 കിലോമീറ്റർ അതേപോലെ ശിർപൂർ 5 കിലോമീറ്റർ ആണ് ഇനിയുള്ളൂ അപ്പോൾ ശിർപൂരിന് ഏകദേശം 200 കിലോമീറ്റർ ഇൻഡോറിലേക്ക് പക്ഷെ നമ്മളിന്ന് ശിർപൂർ അല്ല ആൾട്ടാണത് ശിർപൂരിൻ്റെ കുറച്ച് മുന്നേ പോയിട്ടൊരു ഘാട്ട് ഉണ്ട് ഒരു ഇതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനാണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടൊരു സ്റ്റേ ചെയ്യാനൊരു സ്റ്റേഷൻ ഉണ്ട് അവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞത് നമ്മൾ ബാക്കിൽ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഇതാ നമ്മൾ ടോൾ ഗേറ്റിൽ എത്താൻ പോവുകയാണ് ശിർപൂർ ടോൾ ഗേറ്റിൽ ഇതാ കാണുന്നതാണ് ടോൾ ഗേറ്റ് ആ നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ടോൾ ഗേറ്റിൻ്റെ ഈ ബോർഡിൻ്റെ ഇവിടുന്ന് പക്ഷേ 1 കിലോമീറ്റർ ഇല്ല അങ്ങോട്ട് ഏകദേശം 1750 മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ശിർപൂർ ആണ് സ്ഥലത്ത് ഇങ്ങോട്ടെല്ലാം ഗോതമ്പിൻ്റെ കൃഷിയാണ് ഗോതമ്പ് കൃഷി അതേപോലെ നമ്മൾ തൊട്ട് ബാക്കിൽ അതേപോലെ വാഴ കൃഷി അങ്ങനെ ഒരുപാട് കൃഷിയുള്ള സ്ഥലങ്ങളാണിത് ഇവിടെ അപ്പോൾ ഇതാ മഹാരാഷ്ട്ര MP ബോർഡർ ദുലെ ഹൈവേ ലാസ്റ്റ് ടോൾ ഗേറ്റാണ് ഇവിടുത്തെ മഹാരാഷ്ട്രയുടെ ലാസ്റ്റ് ടോൾ ഗേറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഇനി നമുക്ക് 50 കിലോമീറ്റർ ഇനി 50 കിലോമീറ്റർ പോയാലാണ് ഒരു ടോൾ ഗേറ്റ് വരിക അത് MPയിലാണ് അപ്പോൾ ഇതാണ് ലാസ്റ്റ് മഹാരാഷ്ട്ര ടോൾ ഗേറ്റ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ 3 മണിയായി ഇനി ഇവിടുന്ന് കുറച്ച് ഒരു 20 കിലോമീറ്റർ പോയാൽ നമുക്ക് ഒരു സ്റ്റേ ഉള്ളൂ സ്റ്റേ ഉള്ള ഒരു മന്ദിരം ഉള്ളത് അപ്പോൾ അവിടെ സ്റ്റേ ആവാനാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് ഘാട്ട് വരുന്നുണ്ട് ഘാട്ട് ഇറങ്ങിയിട്ടാണ് നമുക്ക് സ്റ്റേ മന്ദിരം വരുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ഘാട്ട് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ രാത്രി ആ ഏരിയ സേഫ് അല്ല എന്ന് വെച്ചാൽ ഇതാണ് ആളില്ലാത്ത ഏരിയ ആണ് അതുകൊണ്ട് സേഫ് അല്ല ബാക്കി ഇതൊന്നുമില്ല ഓക്കെ നമ്മളിതാ ടോൾ ഗേറ്റ് ക്രോസ് ആയി ഇനി അതൊരു 15-20 കിലോമീറ്റർ ഇനി മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പൊ അവിടെ ചോദിച്ചവർ പറഞ്ഞത് 20 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് സ്റ്റേ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 മണിയായി ഇനിയൊരു 4 മണിക്കൂർ നടക്കണം നമ്മൾ 4 മണിക്കൂർ നടന്നാലാണ് നമുക്കിപ്പോൾ ആ ഏരിയ കവർ ചെയ്യാൻ പറ്റുള്ളൂ അതും ഘാട്ട് സെക്ഷനാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ നടക്കണം ഇനി ഇന്ന് കുറച്ച് കൂടുതൽ നടക്കേണ്ടി വരുന്നു കുറച്ച് കൂടുതൽ നടക്കും നമ്മൾ ഇപ്പം നമ്മളിന്ന് 50 കിലോമീറ്ററിനടുത്ത് ചിലപ്പോൾ നടന്നു എന്ന് വരുന്നു ഇപ്പം ഏകദേശം 30 കിലോമീറ്ററിനടുത്തായി തോന്നുന്നു അപ്പോൾ ഇതാ നമ്മൾ ശിർപൂർ പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ ഓവർ ബ്രിഡ്ജ് ഉണ്ട് അതിന് താഴത്ത് കൂടെയാണ് നമ്മൾ പോകേണ്ടത് ഇങ്ങോട്ട് വാഴക്കൃഷി ഉണ്ട് നമ്മളെ ശിർപൂർ എത്തിയപ്പോൾ ശിർപൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങോട്ട് വാഴക്കൃഷി അതേപോലെ അതിൻ്റെ ബാക്കിൽ കരിമ്പും ഉണ്ട് കരിമ്പ് കൃഷി ഇങ്ങോട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ഏകദേശം പൂണ വിട്ടിട്ട് പൂണ വിട്ട് കുറച്ചുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഗ്യാപ്പിലുണ്ടായിരുന്നില്ല ഈ കരിമ്പ് കൃഷി ഇപ്പോൾ വീണ്ടും ഈ ഏരിയയിൽ വീണ്ടും കരിമ്പ് കൃഷി അത് ഓരോ ലൊക്കേഷനാണ് ഓരോ ലൊക്കേഷൻ അനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത് അങ്ങനെ വളരുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ ഞങ്ങൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ലൊക്കേഷനിൽ പറ്റിയതല്ല കരിമ്പ് അവിടെ ചോളം എന്നൊക്കെയാണ് പറഞ്ഞത് ചോളം എന്നൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് പറഞ്ഞത് അപ്പോൾ അതാ നമ്മളിഞ്ഞ് ഇവിടുന്ന് ചായയെല്ലാം കുടിച്ചിട്ടാണ് വേണം പോകാൻ ഇന്ന് ഘാട്ടിലേക്ക് വേണ്ട ഒരു എനർജി ഇവിടുന്ന് സംഭരിച്ചിട്ട് വേണം പോവാനില്ലെങ്കിൽ പിന്നെ ഘാട്ട് നമുക്ക് വെലി മുട്ടും അതുകൊണ്ട് ഇനി ഘാട്ടിലേക്കുള്ള പോവാം ഘാട്ടിലേക്കുള്ള ഇത് ഇറക്കാണ് പെട്രോൾ ഇറക്കാണ് ഇവിടുന്ന് ഇൻഡോറിലേക്ക് 2 റൂട്ട് ഉണ്ട് ഒന്ന് ഇതാ ഈ റൂട്ടും പിന്നെ അതാ ഒന്ന് ഈ റൂട്ടും ഉണ്ട് ഇതാണ് നമുക്ക് ഷോർട്ട് കട്ട് റൂട്ട് ഇവിടുന്ന് ഏകദേശം ഇനി 35 കിലോമീറ്റർ ആണ് ഇൻഡോറിലേക്ക് ഇവിടുന്ന് ആകുമ്പോൾ ഏകദേശം 100 കിലോമീറ്ററിന് അടുത്തുണ്ടെന്നാ പറയുന്നത് ഈ റൂട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഭുസോവൽ എന്ന് പറയുന്ന റൂട്ടിലൂടെ പോയിട്ടാണ് ഇൻഡോറിലേക്ക് പോവുക അല്ല ഇൻഡോറിലേക്ക് പോവുക അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ 35 കിലോമീറ്റർ പോയാൽ ഇൻഡോർ ബോർഡർ MP ബോർഡറായി പിന്നെ ഇൻഡോറിലേക്ക് അങ്ങനെ പോവാം ഇൻഡോറിലേക്ക് ഇനി എത്ര 200 കിലോമീറ്റർ ഇനി എത്ര കിലോമീറ്റർ ഇൻഡോറിലേക്ക് 200 ഇനി ഇൻഡോറിലേക്ക് 200 കിലോമീറ്റർ ആണ് ഇവിടുന്ന് അവിടെ എന്തോ ആള് കൂടി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ സംഭവം എന്തോ അവ വാട്ടർ ടാങ്ക് എന്ന് ചാടെന്ന് പറഞ്ഞിട്ടാണ് എന്തോ നിൽക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്താ സംഭവം നോക്കാം അപ്പം ഇതാ സംഭവം വേറെന്തോ കേസാണ് അപ്പോൾ കഴുത്തിൽ കയറിട്ട് ചാടുന്നാണ് പറയുന്നത് നിൽക്കുന്നത് മൂപ്പര്
അപ്പോൾ ഇതാണ് സംഭവം എന്താ റീസൺ നമുക്ക് അറിയില്ല സംഭവം സീരിയസ് ഇതാണ് ഒരാൾ ദാ കേറി കൊണ്ടിരിക്കുന്ന മൂപ്പരെ പിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ മൂപ്പരെ പിടിക്കാൻ ഒരാള് കേറുന്നുണ്ട് പക്ഷെ എന്താ അറിയില്ല ചാടാൻ വേണ്ടി നിക്കുന്നത് പക്ഷെ ചാടില്ല ധൈര്യം ഇല്ലാണ്ട് ചാടാന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ചാടണ്ട വെറുതെ പേടിപ്പിക്കാണ് അവര് मतलब झगड़ा हुआ है इसका दोनों के साथ क्या मालूम मेरे को नहीं मालूम झगड़ा हुआ किसको पता है क्या मालूम कुछ बीवी के साथ झगड़ा हुआ है अच्छा अच्छा അവരുടെ വൈഫിന്റെ കൂടെ എന്തോ അടി ഉണ്ടായിട്ട് അങ്ങനെ ദേഷ്യത്തിന് അങ്ങനെ കേറിയിരിക്കാന്നാ പറയണവര് അപ്പോ എന്തായാലും ഒന്നുണ്ടാകാൻ പോകുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നത് അപ്പൊ അത്രയും ജനങ്ങള് അവിടെ നിക്കാണ് ഈ എന്താന്ന് അറിയാണ്ട് സംഭവം ചങ്ങായി ഇറങ്ങുന്നില്ല അവിടുന്ന് അപ്പൊ തന്നെ എനിക്ക് ലേഡീസ് കേസ് ജഗട പോവാക്കർക്ക് പത്താറേ പെണ്ണല്ല ആണാണത് അയാളെ വൈഫായിട്ട് കച്ചറുണ്ടായിന്നാ പറയണത് അപ്പൊ ജനങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി നിക്കാൻ സമയമല്ല നമ്മള് പോവാൻ നിക്കാണ് ഇനി അല്ലെങ്കിൽ ഞങ്ങള് കാട്ടി കൊടുക്കും ഏ നമ്മള് കാട്ടി കൊടുക്കും അതുകൊണ്ട് നമുക്ക് പോവാ ഇനി എന്തറിയില്ല കഴുത്തിൽ കയറിട്ട് നടക്കണേ എന്തൊക്കെയാ പറയണ്ടേ അവര് മറാഠിയിലാണ് പറയണത് ചാടുന്ന പറയണ കേറണ്ട രക്ഷിക്കണ്ട എന്നെല്ലാം പറയണ്ട് പോവാ നമുക്ക് അപ്പൊ അതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മളെ സമയം പോകും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതാണ് ഘാട്ടിലൂടെ കയറി പോകേണ്ടതാണ് അതുകൊണ്ട് അരമണിക്കൂറോളം നമ്മൾ അവിടെ പോയി പ്രശ്നം എന്ന് വെച്ചാല് വൈഫായിട്ട് എന്തോ പ്രശ്നമായിക്കാണ് അതുകൊണ്ട് ചാടുന്ന് പറഞ്ഞ് നിൽക്കണം പക്ഷേ മൂപ്പർ കഴുത്തിൽ കയറിയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് കയറിയിട്ട് രക്ഷിക്കാനും പറ്റില്ല ഒരാൾ കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ അയാൾ അപ്പം ചാടുന്ന് പറഞ്ഞിട്ട് അയാളെ പേടിപ്പിച്ചിറക്കാം അതാണ് സംഭവം എന്താ ഒറിജിനൽ കേസ് നമുക്കും അറിയില്ല നമ്മളവിടെ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് അവർ അധികം നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മളെ പിടിച്ചടിച്ച് നമ്മളെ ഷേപ്പ് മാറ്റും അതുകൊണ്ട് നമുക്ക് അധികം അതെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ആവുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും അവർക്ക് അതുകൊണ്ട് നമ്മളെ ഷേപ്പ് മാറ്റും അടിച്ചിട്ട് അതുകൊണ്ട് നമ്മളവിടെ നിന്ന് എന്തായാലും വിട്ടു അവിടുന്ന് അതല്ല പോലീസ് ബൈ ചാൻസ് അതിൻ്റെ മേലെ കേറി രക്ഷിക്കാൻ കേറിയാല് എന്തെങ്കിലും സംഭവിച്ചാല് ലാസ്റ്റ് പോലീസുകാരായിട്ട് അതല്ലോ അതാ പ്രശ്നം അയാള് പോലീസ് രണ്ട് സ്റ്റെപ്പ് കേറുമ്പോ ഇയാള് മൂന്നിറങ്ങിട്ട് കഴുത്തിൽ കയറിട്ട് അപ്പൊ ആ പോലീസ് കേറുന്ന ഇയാള് ചടഞ്ഞൊപ്പം അതെ ഏറ്റവും നല്ലത് ഫയർഫോഴ്സിന് ഫയർഫോഴ്സ് ആണ് വരുത്തുന്നത് ഫയർഫോഴ്സ് വന്നാൽ അവര് ശരിക്കും കേറും ഫയർഫോഴ്സ് അങ്ങനത്തെ ടീമെല്ലാം വന്നാല് പോലീസ് വന്നാല് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ കേസിൽ അങ്ങനത്തെ അങ്ങനെയല്ലേ കൊണ്ടല്ലേ ഫയർഫോഴ്സിനൊക്കെ വിളിക്കല് ഞാനവിടെ നിന്ന് തൂങ്ങി നിന്നിട്ട് ആൾക്കാര് അങ്ങനെ ഇറക്കണ്ടേ തൂങ്ങി നാളെ ഇറക്കണ്ടേ അപ്പൊ അതിനു വേണ്ടി നിക്കാന്ന് കരുതി സംഭവം അയാള് ചാടാൻ വേണ്ടി നിക്കാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അയാള് പേടിപ്പിക്കാൻ വേണ്ടി കളിക്കാണ് അല്ല അപ്പൊ അയാള് ചാടാൻ ടൈം കഴിഞ്ഞു ബോധത്തോടെ ബോധമല്ല സംഭവം കണക്ക് മത്താണ് ഇതാ ഇന്ന് ഈ ഘാട്ട് കുണി കഴിഞ്ഞ മഹാരാഷ്ട്രയിലെ നമ്മുടെ ഘാട്ട് കഴിഞ്ഞു ഇനി നമുക്ക് മധ്യപ്രദേശിൽ നോക്കിയാൽ മതി ഘാട്ട് കാരണം സെക്ഷൻ ഇനി മധ്യപ്രദേശിൽ നോക്കിയാൽ മതി ഇനിയിപ്പോ നമുക്ക് ഇവിടെ എവിടെയും സ്റ്റേ ആവും ഏതെങ്കിലും പെട്രോൾ പമ്പോ അങ്ങനെ എന്തെങ്കിലും മന്ദിരോ അങ്ങനെ എന്തെങ്കിലും കിട്ടി നമുക്ക് സ്റ്റേ ആവും അപ്പൊ ഇതാ നമ്മള് കേരളം കടക്കുമ്പോഴും കർണാടക കടക്കുമ്പോഴും അതേപോലെ ഇതാ മഹാരാഷ്ട്ര കടക്കുമ്പോഴും മഹാരാഷ്ട്രയിൽ നിന്ന് എം പിയിലേക്ക് കടക്കുമ്പോഴും ഇതാ ആർ ടി ഒ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ഒരുപാട് പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വണ്ടികൾ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു സെക്ഷൻ ഇതാണ് ആർ ടി ഒന്റെ ഇതാണ് ഇവിടെ അപ്പൊ നമ്മളിപ്പോ ചെക്കിങ് കണ്ടില്ലേ നമ്മളിങ്ങനെ വരികയാണേ വരുമ്പോ അപ്പുറത്ത് അവിടെ പിന്നിലുണ്ടായിരുന്നു പോലീസുകാര് അപ്പൊ അവര് നമ്മള് കുറച്ച് ദൂരത്തായിരുന്നു
അപ്പൊ ദൂരത്താവുമ്പോ നമ്മളിങ്ങനെ നടന്നിങ്ങനെ വരികയാണ്. നടന്നപ്പോ മറ്റേ പോലീസിനോട് ചോദിച്ചു നോക്കെ, എന്താ ചോദിച്ചു നോക്കെന്ന് പറയുന്നത്. കാരണം നമ്മളതില് വലിയ ബാഗ് പറഞ്ഞ കാര്യമില്ല, ചെക്ക് പോസ്റ്റിൽ ബാഗല്ലേ, ചെക്ക് പോസ്റ്റിൽ ഇതെന്താ കൊണ്ടുപോകണമെന്ന് അറിയില്ലോ. ചെക്ക് പോസ്റ്റിൽ മെയിൻ ആയിട്ട് ബാഗ് എല്ലാം, ബാഗ് അതേപോലെ വണ്ടികള് ഇതെല്ലാം മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യലോ. അല്ല അപ്പൊ അവര് പറഞ്ഞു എവിടുക്കാ ചോദിച്ചു. അപ്പൊ നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ അവര് നമ്മൾ കൊറേ ചായ കുടിച്ചിട്ട് പോവാ, ചായ കുടിച്ചിട്ടോ. നമ്മള് പറഞ്ഞു ഇല്ല, നമുക്ക് കുറച്ച് ദൂരം പോവാണ്ട് പറഞ്ഞപ്പോ അല്ല ഇവര് വേട്ട വേട്ട നേരത്തെ ഞങ്ങള് തന്ന വാങ്ങിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവര് നമുക്ക് സ്ഥലം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓണർ കേരളത്തിൽ ബൈ വാക്ക് ചാറേ, പൈതൽ ചാറേ. അപ്പൊ നമുക്ക് തൊടാ സോനക്കില് നമ്മുടെ ബസ് സ്റ്റാൻഡ് മേയാർ നേരെ വൈഫ് ബി ഇത് വിടാതെ ചായപ്പിലാക്കാം. അപ്പോ ഇത് പൂച്ചകളെ നമുക്ക് പൂച്ചക്ക് बस एक रात हम 5 बजे उठ के जाएगा, हम कश्मीर जा रहे हैं. അപ്പൊ ഇവര് നമുക്ക് സ്റ്റേ തരാന്നാ പറഞ്ഞത്. നമുക്ക് ഇവിടെയാണ് ഈ പെട്രോൾ പമ്പിലാണ് നമുക്ക് സ്റ്റേ. അപ്പൊ ഇവരാണ് നമുക്ക് ഇന്ന് റൂം തന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇത് കിച്ചൺ, പമ്പിന്റെ കിച്ചൺ ആണിത്. അപ്പൊ അവിടുന്നാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല നീറ്റ് ആണ് പിള്ളേര്. ഇവിടെയാണെന്ന് നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നത്. അല്ലെ, ചെറിയൊരു കുക്കിംഗ് സ്റ്റാർട്ട് ആയിക്കാണ്. നമ്മള് യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടണത് നമുക്ക്, അല്ലെ. അതുകൊണ്ട് നമുക്കിന്ന് ചിക്കനും ചോറും പാടും ഉണ്ടാക്കിയിട്ട് അത് അടിക്കാം, ചിക്കൻ ചോറും അടിക്കാം. ഷാനയുടെ കുക്കിംഗ് തുടങ്ങിയാണ്. ഹൈവേയില് കുക്ക് ചെയ്യാണ് പമ്പില്. പറഞ്ഞോ എന്താ ഫസ്റ്റ് ഇതാ ചില യാത്രയിൽ എങ്ങനെ കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞോടുക്ക. പറഞ്ഞോടുക്ക എത്ര കൊറച്ച് സാധനം കൊണ്ട് നമ്മളുള്ളത് കൊണ്ട് എങ്ങനെ നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാന്ന് പറഞ്ഞോ. ഇവിടുത്തെ പറഞ്ഞോടുക്ക എത്ര ഇടാന്ന് പറഞ്ഞോടുക്ക. അതിന്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കണ്ടേ. ഇതൊന്ന് പുരട്ടി വെക്കണതേ, പച്ചച്ചോയ അടിക്കും. നമ്മളിപ്പൊ തന്നെ അല്ലേ ഉണ്ടാക്കണത്, അപ്പൊ നമുക്ക് പച്ചച്ചോയ നല്ലോണം അടിക്കും. പച്ചച്ചോയ എന്തും അടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവണം. അത്രേ വരണം, അത്രേ അവര് പറയും എന്ത് ചിക്കൻ കറി ഉണ്ടാക്കിന്ന് പറയും. ലാസ്റ്റ് എന്തേ ലാസ്റ്റ് അവർക്ക് വേറെ സ്റ്റൈലാണ്. ഇവരെ മഹാരാഷ്ട്ര സ്റ്റൈല് വേറെയാണ്. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഇത് വേണമെങ്കിൽ നോക്കിക്കോ, അതില് യൂട്യൂബില് നോക്കിക്കോ. അവര് ചിക്കൻ എല്ലാം ഉണ്ടാക്കുന്നതാണ്. അവര് ചിക്കനും അതേപോലെ മട്ടനൊക്കെ ഉണ്ടാക്കുന്ന തന്നെയാണ്. ഉള്ളി എത്ര വേണം പറ അവരോട്? എത്ര വേണം പറ? അവരോട് പറ എത്ര എത്ര വേണം പറ? എത്ര പോരെ? ചിക്കൻ കേലി ഇത്ന ഹോ ജായേഗ, ഇത്ന മേ ഹോ ജായേഗ. ടൊമാറ്റോ കൈകം തന്നെ എടുത്തോ. ഈ വെള്ളം എടുത്തോ, ഈ വെള്ളം എടുക്കാൻ പറ്റൂല. ഇവിടെ വെള്ളം ഇഷ്ടം, വെള്ളത്തിന്റെ കുറവല്ല. നല്ല ഇളക്കി കൊടുക്ക. ചോറിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ അവര്.
അപ്പൊ ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചിക്കൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഉള്ളിയും തക്കാളി എല്ലാം കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവര് വെക്കാന്ന് പറഞ്ഞാണ്, പക്ഷെ നമ്മള് പറഞ്ഞു നമ്മള് ഹെൽപ്പ് ചെയ്യാം, നമ്മള് വെക്കാന്ന് പറഞ്ഞു. നമ്മള് കൊറേ ആയില്ലേ ഞാന്, നമ്മള് കൊറേ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ എനിക്കും അതിന്റെ ചുള്ളിയിൽ എനിക്കും കഴിക്കാലോ. എന്നോട് പറയാണ് ദീദി അങ്ങോട്ട് പോവാ, ഞാൻ ഇവിടെ അടിച്ചതന്നു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടത് കൊറേ പറഞ്ഞു. അപ്പൊ ദീദി അവിടെ പോയി ഇരിക്കുന്നു. നല്ല പിള്ളേരാണ്, നല്ല പിള്ളേര്. ഇങ്ങനെ നമ്മള് കൊറേ പെട്രോൾ പമ്പ് ടെന്റ് അടിച്ചു. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ സൗകര്യം കിട്ടുന്നത്. അതേപോലെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് രീതിയിൽ ഫുഡ് കഴിക്കാം. ഞാൻ ചിലക ചിലക അതാ കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കത്തിച്ചോ, ഒരു കത്തിച്ചിരുന്നാല് കത്തിച്ചോ. മിച്ചനെ ഇപ്പൊ കണക്കിയ മതിയാ ഓക്കെ പകിയ പകിയ നിജനെ ഇപ്പൊ നമുക്ക് ഒന്നേ പത്ത് എന്നെ ഇപ്പൊ കളയണ. തുടങ്ങി പരിപാടി കൊറേ കാലത്തിന് ശേഷം ഒരു ചിക്കൻ കറി. ചിക്കൻ എന്താണ് സംഭവം? ചിക്കൻ്റെ പേരൊന്നും ഇല്ല. ചിക്കൻ കലക്ക ചിക്കൻ കലക്കത്തമ്മ പത്തിയാ. ഞാൻ എന്തായി മൊത്തം കച്ചറ കത്രയോ മൊത്തം ഇതാണ് ഈ വെട്ടാണ് ഇവിടെ മൊത്തം മഞ്ഞ കളറായല്ലോ. വീഡിയോയിൽ അങ്ങനെ കാണുള്ളൂ. ഈ മഞ്ഞ കളർ ഞാൻ കണ്ടോണ്ടല്ലോ വീഡിയോ അതല്ല ഇവിടുത്തെ മുളകില്ലേ, അത് ഭയങ്കര എരി. പക്ഷേ കളറും ഇല്ല അങ്ങനത്തെ. നമ്മളെ മുളക് കൂടി ഇങ്ങനെ അല്ലല്ലോ, മസാല ചിക്കന്റെ കളറ് ഞാൻ അങ്ങനെയായിരുന്നു. ചിക്കന്റെ കളറ് മറ്റേ ക്യാമറയിൽ പിന്നെ എങ്ങനെയാ ചിക്കൻ തിളച്ച് മറിയുണ്ട്. പത്ത് മിനിറ്റ് ഉണ്ടാവൂലേ ചില ചിക്കൻ നല്ല വേവ് ഉണ്ട്. ബ്രോയിലർ ചിക്കൻ്റെ പോലത്തെ ഇവിടുത്തെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയില്ല. അത് ഹോട്ടലിൽ നിന്ന ഇതല്ലേ ഉള്ളൂ. ഒരു മാറ്റമുണ്ടാവും, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളതന്നെ നമ്മള് തട്ടുകട നടത്തുന്നതായിരിക്കും അല്ലേ. ശരിക്കും വേണമെങ്കിൽ എന്തൊക്കെ വേണമെങ്കിൽ ഒരു നൈറ്റ് വേണമെങ്കിൽ നമുക്ക് തട്ടുകട നടത്താം അവിടെ അല്ലേ. ചപ്പാത്തി ചോറും ഒരു ചിക്കൻ ഒരു നാലഞ്ച് ചിക്കനും മേടിച്ചിട്ട് പണി രാവിലത്തേക്ക് ചിലവാകും. നാളത്തേക്ക് ചിലവാകും. നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഒരുപാട് വണ്ടികൾ പോകുന്നല്ലേ. അതാ നമ്മള് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്ന് എല്ലാം അറേഞ്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ അവിടെ നിന്ന് കഴിക്കണം. പെട്രോൾ പമ്പിന് ഞങ്ങൾ പെട്രോൾ അടിക്കാനാ പോലെ, പക്ഷെ ഇതിപ്പോ ഞങ്ങളുടെ വയറ്റിലേക്കാണ് പെട്രോൾ അടിക്കണേ അല്ലെ. വണ്ടിക്കല്ല പെട്രോൾ അടിക്കണേ, നമ്മൾക്കാ പെട്രോൾ അടിക്കണേ. അതുകൊണ്ട് ഒരു ഇന്നിപ്പോ 10:30 ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാന് ചിക്കൻ ഞാൻ അത് മറ്റേ ചിക്കൻ ആണ്, ബ്രോയിലർ അല്ല. മറ്റേ അതില്ല, ആ കഴുത്ത് തൂങ്ങിയ സാധനം, അതിനെന്താ പേര് പറയും? കഴുത്ത് തൂങ്ങിയ സാധനം ഏ എനിക്ക് ഇല്ലെങ്കിൽ അതിന് പേര് കിട്ടുന്നില്ല.
ബ്രോയിലർ അല്ല വേറെന്താ പറയുന്നത് आप लोग राइस कम खाते हैं ज्यादा खाते हैं नहीं राइस हमारे इधर कम खाते हैं ना रात को अभी नहीं रोटी रोटी मतलब बनाने में टाइम लगता है ना चावल तो चावल 5-10 मिनट में हो जाता है प्लेट में निकालो ना चावल सबके लिए बराबर राइस निकाल दो उसको आइलेट इसमें डालेगा पूरा सब प्लेट में निकाल लो पहले आपको तो फिर समझ आएगा और स्पून राइस पहले निकालो बाद में ये निकालना सेम सेम आपके लिए तो निकाला अंज प्लेट दो तीन चार पाँच चार तीन हो गया अभी दो इसमें डालना बस बैठो बैठो डालो करी चाहिए उधर ही बैठेगा अच्छा ठीक है हाँ कई उधर इधर कटे बस बस ये उधरटे कुरचू नी मैं नी कुछ ग्रेवी अलग ഫുഡ് ചോറൊക്കെ പറ്റുമോ ചോദിച്ചു എനിക്ക് ഭയങ്കര ഡൗട്ട് ആയി പോയി കാരണം അവര് പെട്രോൾ പമ്പിലൊക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോ ഭയങ്കര ഇതല്ലേ അപ്പൊ പറഞ്ഞു അവരുണ്ടാക്കും അപ്പൊ നമുക്ക് കറി നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ വിചാരിച്ചില്ല അല്ലെ ശരിക്കും നമ്മള് കുക്കറിലാവുമ്പോഴേ ഒരു 7 whistle വേണം അതിന് കാരണം അങ്ങനത്തെ ചിക്കൻ ആവുമ്പോ പക്ഷെ ഇതിങ്ങനെ കിടന്നു മറിഞ്ഞ് ഉണ്ടാക്കണ്ടത് അപ്പൊ അത് കുറച്ച് പാടുപെട്ടു പക്ഷെ കുഴപ്പമില്ല അവര് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി അല്ലെ നമ്മള് ഉണ്ടാക്കണോടത്തല്ല ഒരാള് കഴിച്ച് എന്റെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഇത് ഉണ്ടല്ല അപ്പോ നല്ല അങ്ങനെ നമ്മള് എല്ലാം കഴിച്ചിരുന്നു അവരെയും കിടക്കാൻ പോവാണ് അവരും ലേറ്റ് ആയിരുന്നു ഇപ്പൊ നമ്മള് കാരണം അവര് പറഞ്ഞ് കൊഴപ്പല്ല എന്നാ പറഞ്ഞ് ഒരു ദിവസല്ലേ നമ്മുടെ ഒരു ദിവസല്ലേ വരുന്നേ എന്നും വരുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങള് കിടക്കാൻ നിക്കണം അവര് പറഞ്ഞത് നമ്മളെ കൂടെ വട്ടം ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അവരിന്ന് ഫുഡ് ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ അവര് പുറത്തു പോയി കഴിക്കാന്നാ പറഞ്ഞത് ഹോട്ടല് അത്ര വലിയ പോരാ ഈ ഏരിയയില് നമ്മള് ഘാട്ടിന്റെ അല്ലേ നമ്മള് ഇവിടുന്ന് 25-30 കിലോമീറ്റർ ഉള്ളിൽ ബോർഡറിലേക്ക് ഏകദേശം എന്തായാലും ബോർഡർ സൈഡ് തന്നെയാണ് ഈ ഒരു റോഡ് കഴിഞ്ഞു അത്ര കുറച്ചുകൂടി രാവിലെ എന്തായാലും നമ്മളൊരു 8-10 മണിന്റെ ഉള്ളിൽ ഞങ്ങള് ബോർഡറിൽ എത്തുന്ന പ്രതീക്ഷയുണ്ട് 5 മണിക്ക് 5:30 ഇറങ്ങിയാല് അല്ലെങ്കിൽ പിന്നെ അതിന്റെ കണക്ക് തന്നെ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേരുന്നു ആരുമധികം കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും ഹലോ ഹലോ ആ ഭയ്യ ഓ ബന്ധ ക്യാ ഹോ ഗ്യാ കൽ കാ ആ വോ ബന്ധ ഉതർ ഗയാ നീച്ചെ ഉതർ ഗയാ നാ ഹാ കോയി പ്രോബ്ലം നഹീ
कोई प्रॉब्लम नहीं। वो नशे में था? नहीं नशे में नहीं था। नशे में नहीं था ना? नहीं उसका किसी का कुछ झगड़ा हो गया था। अच्छा अच्छा अभी सॉल्व हो गया ना? हाँ अभी सॉल्व हो गया। ओके ओके ठीक है। അപ്പൊ ഞാൻ അയാൾക്ക് കോൾ ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ലാന്നാ പറഞ്ഞത്. അയാൾ ഇന്നലെ വീട്ടിലെന്തോ പ്രശ്നമാണ്, അയാളെ വൈഫായിട്ട് എന്തോ പ്രശ്നമായിട്ടാണ് അങ്ങനെ ആ സംഭവം ചെയ്തതെന്നാ പറഞ്ഞത്. ഒരു കുഴപ്പമില്ലാതെ താഴ്ത്തിറങ്ങിയിട്ട് സേഫാണ്, ആള് സേഫായിരുന്നു. ഞാൻ ഇന്നലെ ആണ് സംഭവം ഉണ്ടായത്, ഇന്നാണ് ഞാൻ വിളിച്ചിട്ട് ക്ലിയർ ചെയ്തത്. അപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അയാളൊന്നും ചെയ്യില്ല എന്ന്. നമുക്ക് ഇപ്പൊ അറിയാലോ, ഒരാള് ഇപ്പൊ ചാടണെങ്കിൽ ആദ്യം ചാടിയിട്ടുണ്ടാവും, അതിന്റെ മുന്നിൽ സർക്കസ് കളിക്കാൻ നോക്കില്ല. അപ്പൊ ആള് സേഫായി, കുഴപ്പമൊന്നുമില്ല. Forget what they doing, keep on going. Oh, 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 oh.